Hello everyone. കാക്കകളിൽ വ്യത്യസ്തനായി മുകളിലേക്ക് മാത്രം മുകളിലേക്ക് നോക്കുന്ന ജോനാഥൻ കടൽക്കാക്കന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ വലിയ ലക്ഷ്യങ്ങളുള്ള എനിക്ക് ഒരു മെന്റിയെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. പേര് റോഷി. ബിടെക്കിന് റിപ്പീറ്റ് തോമസ് സാറിന്റെ അടുത്ത് തൃശ്ശൂർ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം അവന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിമെൻഡ്രസ് സെലക്ഷൻ കിട്ടി. അവിടെ നിന്ന് മാറി എൻ ഐ ടിയിലും കിട്ടി. സോ പി ഡബ്ല്യു ഡിയിൽ ഓവർസിയറായ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എൻ ഐ ടിയിൽ അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. അവിടെ അനലിറ്റിക്കൽ എബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളത് മെക്കാനിക്കൽ ആയിരിക്കും പ്രിഫറബിൾ എന്നുള്ളത് ഒരു കൊല്ലം കൊണ്ട് റോഷിൻ മനസ്സിലാക്കി അവന് മെക്കാനിക്കലിലേക്ക് മാറി. അന്ന് ആ സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ മാറാൻ കഴിഞ്ഞു. S5 വെച്ചിട്ട് S5 റോഷിന്റെ ലക്ഷ്യത്തിന് ക്ലാരിറ്റി വന്നു. സെൻട്രൽ ഗവൺമെന്റിൽ പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്ങിൽ എഞ്ചിനീയർ ആകണം എന്ന ലക്ഷ്യം വന്നു. പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്ങിൽ കിട്ടാൻ ഗേറ്റ് സ്കോർ വേണമെന്നുള്ളത് അത് 4ാം വർഷത്തിൽ തന്നെ അത് തരണം ചെയ്യാൻ കഴിഞ്ഞു. ക്യാമ്പസ് സെലക്ഷനിൽ മഹാരത്ന കമ്പനിയായ BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ട്രിച്ചിയിൽ പ്ലാന്റിലാണ് അവിടെ ജോലി കിട്ടിയത്. അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ നല്ല ശമ്പളം, സെൻട്രൽ ഗവൺമെന്റ് ജോലി, സെറ്റിൽഡ് ലൈഫ്, 3.5 വർഷം ജോലി ചെയ്തു. ഇതാ കംഫർട്ട് സോണിൽ കുടുങ്ങിപ്പോവാണ് മനസ്സിലായി റോഷിൻ ജോലി റിസൈൻ ചെയ്തു. ജോലി രാജിവെച്ചു. റോഷിൻ ജർമ്മനിയിലെ മ്യൂണിക്കിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ MSc പോയി ചേർന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് ജർമ്മനി. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതിനാൽ ഫീ വേണ്ടെങ്കിലും സ്റ്റുഡൻസ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് 8 ലാക്സ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നു. അത് താൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ എടുത്തിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു 8 ലാക്സ്. തുടക്കത്തിന് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യേണ്ടി വന്നു. ബട്ട് ഷോർട്ട്ലി ഹി ഗോട്ട് എ ജോബ് ഇൻ യൂണിവേഴ്സിറ്റി ലാബിൽ ഒരു ജോലി കിട്ടി. ഒരു കാര്യം കൂടെ, ഫോറിൻ സ്റ്റഡി ലക്ഷ്യം വെക്കുന്നവരോട് റോഷിന്റെ ഉപദേശം ശ്രദ്ധിച്ചോളൂ, വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. പഠിക്കാൻ എപ്പോഴും സിറ്റിയിലെ യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുക്കുക, പ്രിഫർ ചെയ്യുക. കാരണം ഈസി ടു ഗെറ്റ് ദി പാർട്ട് ടൈം ജോബ്, അതുപോലെ തന്നെ പെയ്ഡ് പ്രൊജക്ട് കിട്ടാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ. ജർമ്മനി, മെയിൻലി മ്യൂണിക്ക്, ഇറ്റ് ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ലീഡിംഗ് മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലേ. ലീഡിംഗ് കമ്പനീസ് ലൈക്ക് BMW, സീമൻസ്, മെർസിഡസ് ബെൻസ്, തൈസൺ ഗ്രൂപ്പ്, അഡിഡാസ്, ആ വ്യത്യസ്ത കമ്പനി അവിടെ ചുരുങ്ങിയ കാലങ്ങളിൽ തന്നെ റിസർച്ച് സ്കോളറിനെ സഹായിക്കാൻ കൊളാബറേറ്റിംഗ് റിസർച്ചിൽ സ്റ്റുഡൻ്റ് ആയിട്ട് സീമൻസിൻ്റെ ഒരു പ്രൊജക്റ്റിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് തന്നെ സപ്പോർട്ട് റിസർച്ച് സ്കോളറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി കിട്ടി. ഒരു 1000 യൂറോ കിട്ടും, അതായത് ഒരു 82,000 റുപ്പീസ് പെർ മന്ത്. എന്തായാലും 40,000 ഹി ഈസ് ഏബിൾ ടു സേവ് മന്ത്ലി. റിസർച്ച് സ്കോളർക്ക് നല്ല MSc സ്റ്റുഡൻസിനെ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന MSc സ്റ്റുഡൻസിനെ പ്രൊഫസർക്ക് എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവ റിസർച്ച് സ്കോളർ അഡ്വൈസ് ചെയ്ത പ്രകാരം പ്രൊഫസറുടെ അടുത്തെത്തി. പ്രൊഫസർ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ റോഷനോട് ചോദിച്ചു PhD ചെയ്യാൻ താല്പര്യമുണ്ടോ. ആ താല്പര്യം കാണിച്ചപ്പോൾ നല്ലൊരു കമ്പനിയിലേക്ക് പാർട്ട് ടൈം ജോബ്, ജനറൽ ഇലക്ട്രിക്കൽസിൽ പാർട്ട് ടൈം ജോബ് ശരിയായി കൊടുത്തു. റിസർച്ച് വിങ് തന്നെ പാർട്ട് ടൈം ജോബായിട്ട്, അതും ജിയുടെ റിസർച്ച് വിങ്ങിൽ ഏരിയ നോക്കണേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ന്യൂമറിക്കൽ സിമുലേഷൻ, അതായത് സിമുലേഷന് സ്പീഡ് കൂട്ടുന്ന ഏരിയ. സി നോക്കിയ ഒരു മെക്കാനിക്കൽ എത്തിപ്പെടുന്ന ഒരു ഓരോ ഏരിയ പഠിച്ചതെന്ന് വളരെ വ്യത്യസ്തമായിട്ട് അല്ലേ എത്തിപ്പെടുന്ന ഏരിയ തിരിച്ചറിയണം നിങ്ങൾ. ഹി കംപ്ലീറ്റ്സ് PhD ഇൻ 3 ഇയേഴ്സ് ആൻഡ് ഇതിന്റെ ഫസ്റ്റ് പേപ്പർ ഒരു 1-ാമത്തെ ഓൾറെഡി പബ്ലിഷ്ഡ് ആയി. അനദർ 2 ഇൻ പ്രോസസ്. കഴിഞ്ഞ ദിവസം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ഒരു പാറ്റന്റ് കിട്ടിയപ്പോൾ അതൊരു പത്രവാർത്ത കണ്ടു, വലിയ പത്രവാർത്ത. റോഷിൻ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്ത സൈബർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട 2 പാറ്റന്റ് ഹി ഓൾറെഡി ഗോട്ട് ഇറ്റ്
അപ്രൂവ്ഡ് വേൾഡ് ഫസ്റ്റ് യൂറോപ്യൻ യൂണിയൻ്റെതും പിന്നീട് വേൾഡ് അപ്രൂവലായി, വേൾഡ് അപ്രൂവൽ പാറ്റേൺ അപ്രൂവലായി. അനദർ ത്രീ പാറ്റേൺ ഹി ഓൾറെഡി അപ്ലൈഡ്, ഇറ്റ് ടേക്സ് ത്രീ ഇയേഴ്സ്, അതിൻ്റെ അകത്തെല്ലാം കഴിഞ്ഞ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂന്ന് വർഷം എടുക്കും. നോക്കി ഈ ജി ജനറൽ ഇലക്ട്രിക്കൽസ് കണ്ടക്ട്സ് ഐഡിയ വർക്ക്ഷോപ്പ് ഫ്രീക്വൻ്റ്. ഈ ജിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ റോഷന് ഐഡിയ വർക്ക്ഷോപ്പിൽ പോയി അറ്റൻഡ് ചെയ്യാം, ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അതിലൂടെ കഴിയുന്നു. ഷോർട്ട്ലി ഹി സബ്മിറ്റ്സ് ഹിസ് പി എച്ച് ഡി തീസിസ്. റോഷൻ പറയുന്നു ഇനി വൈകി കൂടെ 29 കഴിഞ്ഞു, ഉടനെ മാരേജ് വേണം, അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങളെന്ന് പറയുകയുള്ളൂ. സോ ഓക്കെ, നോക്കിയാൽ ഇന്ന് പി എച്ച് ഡി പഠന കാലത്ത് തന്നെ 2000 യൂറോ പാർട്ട് ടൈം ജോബിലൂടെ കിട്ടുന്നു. ചെലവ് കഴിഞ്ഞ് മന്ത്ലി 1 lakh ഹി ഈസ് സേവിങ്. വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള മിടുക്കരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റുന്നു. കോളേജ് പഠനത്തോടൊപ്പം തന്നെ മികച്ച അനുഭവ സമ്പത്തു അല്ലേ, ജീവിക്കാൻ പഠിച്ചു. മകളെ ശ്രദ്ധിക്കാം, കൂട്ടത്തിൽ കുടുങ്ങിപ്പോകരുത്. ജോനാഥൻ കടൽക്കാക്കിയ പോലെ വ്യത്യസ്തരാവുക. രോഷിന്റെ കൂട്ടുകാരെല്ലാം ഇന്നും ബി എച്ച് എൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് അങ്ങനെ തുടരുകയാണ്. രോഷിന് പേടിയാണുള്ളത് ലോകത്തിന്റെ നെറുകലെത്തി. സോ ടേക്ക് റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് ടൈം, അതാണ് ഇമ്പോർട്ടൻ്റ്. വൻ മരങ്ങളാകേണ്ട വിത്തുകളാണ് നിങ്ങളെന്ന് ഓർമ്മിക്കുക, തിരിച്ചറിയുക. യു ആർ യുനീക്. എൻജോയ് ഫ്രണ്ട്സ്, സി യു അഗൈൻ.